നീ നമ്മുടെ മുത്തിനോട് പോയിട്ട് പറയണം, നമ്മുടെ കരളിന്റെ കഷണമായ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുത്ത് നീ പോയിട്ട് പറഞ്ഞു കൊടുക്കണം. സയ്യിദേ അജിദു റീഹൽ ജന്നാ, ഈ സക്കറാത്തിന്റെ ഹാലിൽ എന്റെ ശരീരത്തെ 80-ലധികം 70-ലധികം മുറിവുകൾ കൊണ്ട് വെട്ടിയെരിഞ്ഞിട്ട് ഉഹദിന്റെ രണാകണത്തിരിട്ടിരിക്കുമ്പോഴും എന്റെ മുഖത്ത് വരുന്ന പുഞ്ചിരി കണ്ടോ സയ്യിദേ, എന്റെ മുഖത്ത് തിളങ്ങി നിൽക്കുന്ന വദനം കണ്ടോ സയ്യിദേ, എന്തുകൊണ്ടാണ് ഞാൻ എങ്ങനെ ചിരിക്കുന്നതെന്നറിയോ? സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കാണ് അല്ലാഹുവിന്റെ ഹബീബിനെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, പടച്ച റബ്ബിന് ഒരു തെറ്റുപോലും ചെയ്യാതെ ജീവിച്ച മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വർത്തമാനം പറയാൻ ദുനിയാവിൽ സമയം ചെലവഴിക്കാത്ത സയ്യിദ് റളിയല്ലാഹു അൻഹു, എന്നു മരണപ്പെട്ടാലും സ്വർഗത്തിന്റെ പറവയെ പോലെ പറന്ന് നടക്കണമെന്ന് കൊതിച്ച മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു, ഒരു പട്ടിണിയിലും പടച്ചവനോട് പരാതി പറയാത്ത സയ്യിദ് റളിയല്ലാഹു അൻഹു, ഒരു പ്രതിസന്ധിയിലും അല്ലാഹുവേ നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പരാതി പറയാത്ത സയ്യിദ് റളിയല്ലാഹു അൻഹു, കഷ്ടപ്പാടുകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ ധാരാളം അല്ലാഹു കൊടുക്കുമ്പോഴും അതിനെയെല്ലാം ലാ ഇലാഹ ഇല്ലല്ലോ എന്ന കലിമത്തു തൗഹീദ് കൊണ്ട് പിടിച്ചു നിന്ന മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സയ്യിദേ മുത്തു നബിയോട് നീ പറഞ്ഞു കൊടുക്കണം, സയ്യിദേ അജിദു റീഹൽ ജന്നാ, സ്വർഗത്തിന്റെ സുഗന്ധമുണ്ടല്ലോ, ആ സ്വർഗത്തിന്റെ പരിമളമുണ്ടല്ലോ, ഞാൻ ഇവിടെ ഈ രണാകണത്തിന്റെ മണ്ണിൽ കിടന്ന് ആസ്വദിക്കുകയാണ് ഇപ്പോഴെന്ന് നബിയോട് പറഞ്ഞു കൊടുക്കണം. സയ്യിദേ എന്റെ മക്കളെ എന്റെ കുടുംബത്തെ എന്റെ ബന്ധുമിത്രാദികളെ വെടിയുന്നതിൽ എനിക്ക് സങ്കടമില്ല, സയ്യിദേ ഞാനിപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് സ്വർഗത്തിന്റെ സുഗന്ധമാണ് എന്ന് മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരാണ് മരണത്തെ സ്നേഹിച്ചവർ, ഇവരാണ് മരണത്തെ വെറുക്കാതെ ജീവിച്ചവർ, ഇവരാണ് മരണത്തിലേക്ക് നടന്നുപോയവർ. ദുനിയാവിന്റെ പണം പിന്നാലെ വിളിക്കുമ്പോ, മക്കള് വാപ്പാ എന്ന് വിളിക്കുമ്പോ, ഭാര്യ ഇക്കാ എന്ന് വിളിക്കുമ്പോ, നോട്ടുകെട്ടുകളും ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങളും ആനന്ദങ്ങളും ആർത്തിയോട് ആസ്വാദനത്തിന് വേണ്ടി വാവിട്ട് വിളിക്കുമ്പോ, പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അജുദു റീഹൽ ജന്നാ, ആ സ്വർഗത്തിന്റെ സുഗന്ധം ഞാൻ അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടിറങ്ങിപ്പോയവരാണിവർ. അവർക്ക് മരണത്തെ പേടിയില്ലായിരുന്നു. ഒരു വെട്ടല്ല 1000 വെട്ട് തന്റെ ശരീരം ഏറ്റുവാങ്ങുമ്പോഴും അല്ലോ അല്ലോ എന്ന് വെറുപ്പോടുകൂടി വിളിച്ചിരുന്നവരെല്ലാം ആസ്വദിച്ചുകൊണ്ട് ഈമാനിന്റെ മധു നുകർന്നുകൊണ്ട് ഇസ്ലാമിയത്തിന്റെ സൗന്ദര്യം നുകർന്നുകൊണ്ട് ആർത്തു വിളിച്ചിരുന്നവരായിരുന്നു അവർ. അവരെപ്പോഴും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത ഒരു ദുആ, ജീവിതത്തിൽ നിന്ന് കൈവിട്ടുപോയവരല്ല, റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മാ. ഈ മനോഹരമായ ദുആ സൂറത്ത് ആല ഇംറാനിലെ ആയത്താണ്. റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങൾക്ക് ഹിദായത്ത് തന്നതിനു ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ അതിൽ നിന്ന് തെറ്റിച്ചു കളയരുത്. അല്ലാഹ്, ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഒരു ഹിന്ദുവായിട്ട് ഈ മണ്ണിൽ ജനിച്ചാൽ മതിയായിരുന്നു റബ്ബേ എന്ന് തോന്നുന്നുണ്ടോ? ഒരു ക്രിസ്ത്യനായിട്ട് ഈ അമ്പാടക്കോട് ജനിച്ചാൽ മതിയായിരുന്നു റബ്ബേ, ഒരു രേഖയും കാണിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. ജീവിതത്തിൽ പിന്നെ എന്തർത്ഥമാണുള്ളത്? ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ കുറെ രോഗങ്ങളും കുറെ സാമ്പത്തിക ബുദ്ധിമുട്ടും അല്ലാതെ ഒരു വലിയ പരീക്ഷണവും ലോകത്തെ മുസൽമാന്റെ മുന്നിൽ ഈ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം ഒരു അത്ര വലിയ പരീക്ഷണം ഇതുവരെ നേരിട്ടിട്ടില്ല. അങ്ങനെ ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നാൽ തയ്യാറെടുക്കണമെന്ന ആഹ്വാനം പറയുമ്പോ തന്നെ
ഞാൻ മുസ്ലിമായി പോയല്ലോ എന്ന നിരാശ വന്നാൽ പിന്നെ എവിടെയാണ്, പിന്നെ എവിടെയാണ് ഇത്രയും കാലം അല്ലാഹുവിന് സുജൂദ് ചെയ്ത ആ സുജൂദിന്റെ അർത്ഥം പിന്നെന്താ എന്റെ പ്രിയപ്പെട്ടവരെ? പിന്നെന്താണ് അതിന്റെ അർത്ഥം? പിന്നെ അതിൽ എന്താണുള്ളത്? നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിൽ, നമ്മൾ സലാത്ത് ചൊല്ലിയതിൽ, നമ്മൾ അല്ലാഹു അക്ബർ എന്ന് വിളിച്ചതിൽ പിന്നെ എന്തർത്ഥമാണുള്ളത്? അതുകൊണ്ട് അല്ലാ തഖാഫു വലാ തഹ്സനു അന്തുമുൽ അഅലൂൻ, ഈമാനുള്ളവരെ വിശ്വസിച്ചവരെ അല്ലാഹുവിനെ ഭയപ്പെട്ട് കഴിയുന്നവരെ, നിങ്ങളാണ് നിങ്ങളാണ് എന്തൊക്കെ നിയമം, എന്തൊക്കെ പൗരത്വ ബില്ലിന്റെ പേര് പറഞ്ഞുകൊണ്ട് രാജ്യത്ത് എന്തൊക്കെ നടന്നാലും, എൻ ആർ സിയുടെ പേര് പറഞ്ഞുകൊണ്ട് എന്തൊക്കെ ലോകത്ത് നടന്നാലും, നിങ്ങൾ ഈമാനുള്ളവരാണോ, നിങ്ങൾ ഈമാനുള്ളവരാണോ, നിങ്ങളുടെ മക്കൾ വീട്ടിന്റെ അകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരാണോ, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പള്ളി മിനാരത്തിലൂടെ ബാങ്ക് വിളിക്കുമ്പോ രോമാഞ്ചമുണ്ടാകുന്നവരാണോ, നിങ്ങൾ ഇന്ത്യ രാജ്യത്ത് ജനിച്ച് മുസ്ലിമായി ഇത്രയും കാലം സൗഹാർദ്ദതയോടെ സാഹോദര്യത്തോടെ സന്തോഷത്തോടെ കഴിഞ്ഞവരാണോ എന്റെ പ്രിയമുള്ളവരെ? മലവെള്ളപ്പാച്ചലിൽ ഒഴുകിപ്പോയ അയ്യപ്പനെ കയ്യിലെടുത്ത മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ പേര് കൊണ്ട് മാത്രം നിങ്ങൾ മുസ്ലിമായവരല്ല. വെള്ളപ്പൊക്കത്തിൽ ഒഴുകിപ്പോയ ക്രിസ്ത്യൻ സഹോദരന് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഒരുമിച്ച് ചേർന്നുകൊണ്ട് വാരിപ്പിടിച്ച എന്റെ കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരാ, അജന്തരമാര വിശ്വാസത്തിന്റെ ഉടമകളായി നിങ്ങൾ മാറുക. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞരം തന്നറിയുമോ, നിങ്ങളെ ശൈത്താനാണ് ഭയപ്പെടുത്തുന്നത്, ഭീരുക്കളാണ് നിങ്ങളെ പേടിപ്പിക്കുന്നത്, നിങ്ങൾ ഭീരുക്കളാവല്ലേ, നിങ്ങൾ ഭയന്ന് പോവല്ലേ, ലോകത്തെവിടെ ജനിച്ചിട്ടുണ്ടോ, മരണം നമുക്ക് നിർബന്ധമാണ്, അങ്ങനെ മരിക്കുന്നെങ്കിലല്ലോ വെടിയുണ്ടയറ്റിട്ടാണോ, ബോംബ് വീണിട്ടാണോ, കത്തിച്ച് കരിച്ച് ചാരമാകുമ്പോഴാണോ അവസാനം നമ്മുടെ നാവിൽ നിന്നില്ല ഇലാഹ ഇല്ലല്ലോ എന്ന കലിമ ഉച്ചരിക്കാൻ കഴിയുന്ന ഈമാനും മാറ്റുകൂട്ടണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാൻ അധികരിപ്പിക്കണം സഹോദരങ്ങളെ, ഖുർആനോദരിലേക്ക് മടങ്ങി വരണം പ്രിയപ്പെട്ടവരെ. സ്വതക്ക ചെയ്യുക, ഖുർആനോദുക, ദിക്റു ചൊല്ലുക, നിസ്കരിക്കുക, സുജൂദിൽ കിടക്കുക, പാതിരാവിന്റെ യാമത്തിൽ ഉണർന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനിലേക്ക് ദുആ ചെയ്യുക. അങ്ങനെയാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഇതിനെ നമ്മൾ ആദ്യം നേരിടാൻ ഒരുങ്ങേണ്ടത്. അല്ലാഹുവേ അതിന് ഈ പ്രിയപ്പെട്ടവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ. അല്ലോ ഏറ്റവും വലിയ ആത്മീയ വഴി നമുക്ക് പറഞ്ഞു തന്ന സമസ്തയാണ് നാളെ നിങ്ങളെ കോഴിക്കോട് കടപ്പുറത്തേക്ക് വിളിച്ചിരിക്കുന്നത്. ആത്മീയതയുടെ പരമോന്നതമായ പടവുകളിൽ യുമ്മത്തിന് പറന്നു പോകാനുള്ള ചിറക് വെച്ചു കൊടുത്ത അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളും പടുത്തുയർത്തിയ പ്രസ്ഥാനം നാളെ കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടുന്നത് ഈ ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഉറപ്പിച്ചു തരാനുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ തരാൻ വേണ്ടിയിട്ടാണ്. അതൊരാളും മിസ് ചെയ്യരുത്, ഒരാളും അത് ഒഴിവാക്കരുത്. അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീക്ക് തരട്ടെ. ബാക്കി അതിനുള്ള അനാവശ്യ ചർച്ചകളൊന്നും നമ്മൾ കിടക്കണ്ട. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈമാനിനെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നവരാണ്. അതിനൊരു ചാഞ്ചല്യം വരാതിരിക്കാൻ ആല ഇമ്രാനിൽ അല്ലാഹു പറയുന്ന ഒരു ഒരു ആയത്ത്, ഒരു ദുആ, അതിങ്ങനെ വിശ്വാസികൾ കൊണ്ടു നടന്നവരാണ്. റബ്ബന ലാ തുസിഉ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മാ. മഹാനായ സഅദ് റളിയല്ലാഹുവിന് പറയുന്നു, ഞാൻ സ്വർഗത്തിന്റെ സുഗന്ധം ആസ്വദിച്ചാണ് കിടക്കുന്നതെന്ന് നീ എന്റെ മുത്തുനബിയോടൊന്ന് പറഞ്ഞു കൊടുക്കണേ സൈദേ എന്ന് പറഞ്ഞിട്ടാണ് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞു വിടുന്നത്. മഹാനായ റബീഇ റളിയല്ലാഹു തആല അൻഹു ഈ ലോകത്ത് ഭൗതിക ലോകത്തിന്റെ നിസാരതയെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരിക്കൽ അല്ലാഹുവിനോട് പൊട്ടിക്കരഞ്ഞു കൊണ്ട് ദുആ ചെയ്യുമ്പോ പറഞ്ഞതല്ലേ, ഇനി മരിക്കുന്നതുവരെ ഞാൻ ഈ ദുനിയാവിൽ ചിരിക്കൂല തീരുമാനിച്ചു. ഇതൊരു കടുത്ത തീരുമാനമാണ്. അങ്ങനെ നിങ്ങൾ തീരുമാനം എടുക്കണം എന്നല്ല പറയാ, തീരുമാനം എടുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയൂല. പക്ഷെ അവരത്രത്തോളം ദുനിയാവിനെ അത്ര നിസാരമാക്കി ചിരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് ദുനിയാവിൽ വേണ്ടേ? എങ്കിലല്ലേ ചിരിക്കാൻ പറ്റൂ? മനുഷ്യന്റെ മനസ്സിനൊരു ചെറിയ ഒരു ആഗ്രഹവും താല്പര്യവും ഉണ്ടെങ്കിലല്ലേ ചിരിക്കാൻ പറ്റൂ? ആ ചിരി പോലും ഇനി മരണം വരെ എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് മഹാനായ റബീഇ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ പറയാണ്. എന്താ പറഞ്ഞെന്നറിയോ?
അദ്ദേഹത്തെക്കാൾ ചിരിച്ച ഒരു മയ്യത്തിനെ നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. റബീഇ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലയ്യളഹക ഫീ ആദിഹിൽ ഹയാത്ത്, ഈ ദുനിയാവിൽ ഞാൻ ഇനി ചിരിക്കൂല. അനുയായികൾ ചോദിച്ച ചന്ദേതങ്ങളെ നിങ്ങൾ അങ്ങനെ തീരുമാനമെടുക്കുന്നത്? എന്റെ മുന്നിൽ എപ്പോഴും മരണമാണ്, ഖബറിന്റെ അകത്തേക്ക് കൊണ്ടുപോകുന്ന രംഗമാണ്, എന്നെ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന എന്റെ വീടിന്റെ മുമ്പിലെ രംഗമാണ്, ആ ഖബറിന്റെ അകത്ത് ചോദ്യം ചെയ്യാൻ വരുന്ന മാലാഖമാരുടെ രംഗമാണ്, ആ ഖബറിന്റെ അദാബുകളുടെ ഭയവിഹ്വലമായ ചിന്തകളാണ്. എങ്ങനെ ഞാൻ ചിരിക്കാനാണ്, എങ്ങനെ ആഘോഷിക്കാനാണ്? റബീഇ റളിയല്ലാഹു അൻഹു പറയുന്ന സ്വർഗമാണോ നരകമാണോ എന്നറിയാതെ എനിക്കെന്ത് ചിരിയാണ്? വിചാരണയുടെ ലോകത്ത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നറിയാതെ എനിക്കെന്ത് ചിരിയാണ്? പറയുന്നു, അതുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിൽ എനിക്ക് ചിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങൾ പറയുകയാണ്, ഇന്ന് വരെ ജീവിതത്തിൽ ഇത്രത്തോളം ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിരിച്ചു കിടക്കുന്ന ഒരു മയ്യത്തിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ജീവിതത്തിൽ മാറ്റിവെച്ച ചിരി മുഴുവനും അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോ ആ മുഖത്ത് പ്രകടമാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്തൊരു മരണമാണ്! ജീവിതത്തിൽ ഇന്ന് വരെ മാറ്റിവെച്ച ചിരി മുഴുവനും തന്റെ മുഖത്തേക്ക് മരിക്കുന്ന സമയത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് എന്തോരു ചിരിയാണ് റബ്ബേ, എന്തോരു മരണമാണ് റബ്ബേ! ആ മരണമാണ് അമ്പാടക്കോട് വന്ന പെങ്ങളെ നിനക്കുണ്ടാവേണ്ടത്, ആ മരണമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. അല്ലാതെ ഇത്രയും കാലം തൊപ്പിവെച്ച് ദാടി വെച്ച് നിസ്കരിച്ചിട്ട് മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്കൾ അടുത്തിരുന്ന് പറയുമ്പോ ആ കെലിമ പറയാൻ കഴിയാറ് ഏതെങ്കിലും ഒരു മൃഗത്തെ പോലെ ചത്തൊടുങ്ങലല്ല പ്രിയപ്പെട്ടവരെ, അതിൽ അർത്ഥമില്ല സഹോദരങ്ങളെ. ഈമാൻ തിളങ്ങി നിൽക്കുന്ന ഹൃദയത്തോടെ, ഈമാന്റെ പ്രകാശ മുഖത്ത് തിളങ്ങി നിൽക്കുന്ന മുഖത്തോടെ മരിക്കാൻ അതിനുവേണ്ടി പരിശ്രമിക്കണം സഹോദരങ്ങളെ. അല്ലോ, ഈ ഗ്രാമപ്രദേശത്ത് ഒരുമിച്ച് കൂടിയ പാവങ്ങൾക്ക് അങ്ങനെ മരിക്കാനുള്ള തൗഫീക്ക് കൊടുക്കണേ അല്ലാ, ഞങ്ങളെ നീ അങ്ങനെ മരിപ്പിക്കണേ അല്ലാ. മഹാനായ ബിശ്വർവരു മറവാ റളിയല്ലാഹു എന്ന് പറയാണ്, ദുനിയാവിന്റെ അധികാര കസേര അദ്ദേഹത്തിന് അല്ലാഹ് കൊടുത്തപ്പോ, രാജാധികാരം കൊടുത്തപ്പോ ഒരു ചെറിയ കസേരക്ക് വേണ്ടി തമ്മിലടിക്കുന്ന കാലഘട്ടമാണ്, ചെറിയ അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന കാലമാ. ഇന്ത്യ രാജ്യം മുഴുവനും ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും ഒരു വിഭാഗം നടത്തുന്ന മതപ്രഭാഷണത്തിന്റെ പോസ്റ്റർ മറ്റൊരു വിഭാഗത്തിന് വലിച്ചു കീറാനുള്ള മനസ്സ് വരുന്ന ഏറ്റവും വലിയ മ്ലേച്ഛതയുടെ അന്തരീക്ഷം നിറഞ്ഞു നിൽക്കുന്ന കാലമാണ്. അല്ലാഹുവേ നീ കാക്കണയല്ലാ. അമ്പാഴക്കോട് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാണ്, സംഘടന നോക്കിയിട്ട് പ്രതികരിക്കാൻ പറ്റുന്ന സമയമല്ല മോനെ ഇത്, നിന്റെ സംഘടനയുടെ വലിപ്പത്തിന് വേണ്ടി മറ്റുള്ളവരെ കുറ്റം പറയാൻ ഇറങ്ങേണ്ട സമയമല്ല മോനെ ഇത്. ഇന്ത്യ രാജ്യത്തെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ഉമ്മ പറ്റ മക്കളെ പോലെ അല്ലാഹുവിന്റെ ദീനിന്റെ വേണ്ടിയിട്ട്, ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട്, ഈ ഇന്ത്യ രാജ്യത്തെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. അതുകൊണ്ട് മറ്റെല്ലാ വിഭാഗീയതയും മറന്നിട്ട് ഒരു കൊടുക്കീഴിൽ ഒരു കുടക്കീഴിൽ അണിനിരക്കണമെന്ന് പ്രിയപ്പെട്ടവര്, അതിനല്ലാഹുവേ ഏതെങ്കിലും ചെറുപ്പക്കാരുടെ മനസ്സിന്റെ അകത്ത് അങ്ങനെ എന്തെങ്കിലും ന്യൂനതകൾ കടന്നുകൂടി ിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിലെ വളോട് കൂടിയിട്ട് അത് നിങ്ങൾ മാറ്റിവെക്കണം പ്രിയപ്പെട്ടവര്. ഒരു രാജ്യത്തിന്റെ അധികാരം മുഴുവനും ഏറ്റെടുത്തു പോയ മഹാനായ ബിശ്റുബിനെ മർവാ റളിയല്ലാഹു അൻഹു അധികാര കസേരയിൽ നിന്നിറങ്ങി മുസല്ല വിരിച്ച് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരം കൊണ്ട് പടച്ചവനോട് പറയുകയാണ്, യാ ലൈതനീ കുന്തു റായിയൻ അർഗൽ വനമ ഫിൽ ബാദ്, മലഞ്ചെരുവുകളിൽ ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനായിട്ട് ഞാനായിരുന്നെങ്കിൽ അല്ലാ, ഉത്തരവാദിത്വങ്ങളൊന്നുമില്ല, വിചാരണയെ ഭയപ്പെടണ്ട, കുറെ ആടുകളെയും കൊണ്ട് മരുഭൂമിയിലൂടെ അവർക്ക് വെള്ളം കൊടുത്ത് അവരെ പോലെ വെയിലുകൊണ്ട് അവരെ പോലെ വിശ്രമിച്ച് അവരെ പോലെ ഇങ്ങനെ നടന്ന് നീങ്ങാമല്ലോ, താടിയും മുടിയും വളർത്തി വൃത്തിയില്ലാത്ത വസ്ത്രം ധരിച്ച് അല്ലാഹുവേ ഈ ലോകത്തിൽ യഥാർത്ഥ ഒരു അടിമയെ പോലെ ജീവിക്കാമല്ലോ.
ഇന്ന് ഞാൻ അധികാരമാണ് റബ്ബേ, ഞാൻ മരണപ്പെട്ട് ഖബറിൽ ചെല്ലുമ്പോ എന്തിനൊക്കെ മറുപടി പറയണം? അല്ലാ, ജനങ്ങളുടെ സ്വത്ത് എന്റെ കയ്യിലാണ്, ജനങ്ങളുടെ അധികാരം എന്റെ കയ്യിലാണ്, ജനങ്ങളുടെ മേൽനോട്ടം എന്റെ കയ്യിലാണ്, ജനങ്ങളുടെ ഉത്തരവാദിത്വം എന്റെ കയ്യിലാണ്, ഞാൻ എങ്ങനെ മരിക്കുമല്ലോ, ഞാൻ എങ്ങനെ മരിക്കുമല്ലോ. ബിശ്രുബിന് മറവാൻ ഞാനൊരു ആട്ടിടയനായിരുന്നെങ്കിലല്ലാ, ആടുകളെയും കൊണ്ട് മേയ്ക്കാൻ പോകുന്ന ഒരു ആട്ടിടയനായിരുന്നെങ്കിലല്ലാ, എങ്കിൽ എനിക്ക് ഇത്രത്തോളം ഭയം വരില്ലായിരുന്നു. മരിക്കാൻ എനിക്ക് ഇത്രത്തോളം ഭയം വരില്ലായിരുന്നു. ഇന്നെനിക്ക് മരണത്തെ സ്നേഹിക്കാൻ കഴിയാത്തത് രാജാധികാരം എന്ന മുൾക്കിരീടം എന്റെ തലയിലിരിക്കുന്നത് കൊണ്ടാണ്. മരണത്തെ കുറിച്ച് ഓർക്കുമ്പോ ചോദ്യം ചെയ്യലും വിചാരണയും എന്റെ ഹൃദയത്തിനകത്ത് തീക്കട്ട പോലെ വരുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് എന്നെ ഒരു ആട്ടിടയനാക്കിയാൽ മതിയായിരുന്നു റബ്ബേ. കേവലം ഒരു ചെറിയ അധികാരം കിട്ടുമ്പോ വേദനയോടെ പ്രസവിച്ച ഉമ്മയെ പട്ടിക്കൂടിനകത്തിട്ട് അടച്ചിടുന്ന ആധുനിക കാലഘട്ടത്തിലെ മക്കൾ പഠിക്കുക, കേവലം ഭൗതിക ലോകത്തിന്റെ സുഖരസങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനെ കച്ചവടം ചെയ്യുന്ന ആധുനിക കാലഘട്ടത്തിലെ തമ്പുരാക്കന്മാര് പഠിക്കുക. കരുണക്കടലായ രാജസയ്യിദായ അല്ലാഹുവിനോട് പറയാണ്, ഈ അധികാരമൊന്നും നിനക്ക് വേണ്ടായിരുന്നു റബ്ബേ. എന്തുകൊണ്ട് മരണചിന്ത മനസ്സിൽ നിന്ന് പോകുന്നില്ല? അങ്ങനെ പോകാനൊരവസരം കിട്ടിയെങ്കിലല്ലേ ഇതിനെയൊക്കെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റൂ. ലൗലൽ മൗതു ലകുന്തു ബിക മസ്റൂറ എന്നാണ് മഹാരഥന്മാർ പറഞ്ഞത്. കൊട്ടാരത്തെ നോക്കി, സുന്ദരിയായ കാമുകിയെ നോക്കി, മക്കളെ നോക്കി, ദുനിയാവിന്റെ പണത്തെയും പ്രൗഢിയെയും പ്രതാപത്തെയും നോക്കി പറഞ്ഞു, ലൗലൽ മൗതു ലകുന്തു ബിക മസ്റൂറ, മരണമില്ലായിരുന്നെങ്കിൽ അടിച്ചു പൊളിക്കാമായിരുന്നു എന്ന്. ആ വാക്കിന്റെ അർത്ഥം അതാണ്. മരണമുള്ളത് കൊണ്ട് ഞാനിപ്പോ ഇത് ആസ്വദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഒന്ന്, ഇതിന്റെ ഒരു പരിണിത ഫലം മറ്റൊരു ലോകത്ത് അനുഭവിക്കണം. മറ്റൊന്ന്, ഇത് അനുഭവിച്ച് തീരുന്നതിന് മുമ്പ് മരിച്ചു പോയാലോ എന്ന ഒരു വലിയ ആശങ്ക മനസ്സിന്റെ അകത്ത് കിടക്കണം. എന്റെ കൂടെ ബാഖിയാത്ത് സ്വലിഹത്തിൽ പഠിച്ച ഒരു സുഹൃത്തിന്റെ മകൻ മരിച്ചത് 100,000 ഒരാൾക്ക് വരുന്ന അസുഖം ബാധിച്ചിട്ടാണ്. 100,000 ഒരു ആൾക്ക് വരുന്ന അസുഖം, അതെന്തിന് ആ കുടുംബത്തിന് കൊടുത്തു എന്നാണ് ആ സഹോദരൻ ഇപ്പോഴും ചിന്തിക്കുന്നത്. ആ നാട്ടുകാർ മുഴുവനും ആലോചിക്കുന്നത് 100,000 ആളെന്ന് പറയുമ്പോ എത്രയുണ്ട്, അതിൽ ഒരാൾക്ക് മാത്രം കൊടുക്കാൻ സാധ്യതയുള്ള ഒരു രോഗത്തെ തഹജ്ജുദ് പോലും മുടക്കാതെ നിസ്കരിക്കുന്ന ഒരു ഉമ്മയുടെ മോന് അള്ളാഹു കൊടുത്തു. ആഷിഖ് എന്നാണ് ആ മോന്റെ പേര്. മരണപ്പെട്ടു പോയി. പെട്ടെന്നുണ്ടായ 2 ദിവസത്തെ വ്യത്യാസം. ഒരു ദിവസം പനി വരുന്നു, ശരീരം തളരുന്നു, ഛർദ്ദിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ നിന്ന് ബ്ലഡ് കുത്തിയെടുക്കുമ്പോ ബ്ലഡിന്റെ കളറ് പോലും മാറിയിരിക്കുന്നു. അത്രക്ക് മാരക രോഗം. ഓടിക്കളിക്കണ പ്രായമല്ലേ, ചെറിയ കുട്ടിയല്ലേ, മരണപ്പെട്ടു പോയി. ഞാൻ ആ വീട്ടിൽ പോയി. ഞാൻ പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദുഃഖത്തിന്റെ മുകളിലൂടെ നടന്നവനാണല്ലോ ഞാൻ. അപ്പൊ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല. ഒന്ന്, ഞങ്ങളുടെ സുഹൃത്താണ്. മറ്റൊന്ന്, ആ ദുഃഖം അത്ര വലുതാണ് എന്ന ബോധമുള്ളത് കൊണ്ട് അവിടെ പോയി. സമാധാനമായോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കുറെ വാക്കുകളും കുറെ ഹദീസും ഒക്കെ പറഞ്ഞു ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാം. പക്ഷെ ഇവിടെ നമുക്കതിൽ വേർതിരിവില്ല സഹോദരങ്ങൾ. നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കാത്തത്, നമുക്കതിനെ കുറിച്ച് ചിന്ത വരാത്തത് നമ്മൾ ദീർഘനാൾ ദുനിയാവിൽ ജീവിക്കും എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചത് കൊണ്ടാണ്. എന്റെ മകൻ വലുതാകുന്നത് വരെ, എന്റെ മകൻ ഹാഫിളാകുന്നത് വരെ, എന്റെ മകൻ ഡോക്ടർ ആകുന്നത് വരെ, എന്റെ മകളുടെ കല്യാണം കഴിയുന്നത് വരെ, അല്ലെങ്കിൽ എന്റെ മകൾക്ക് കുഞ്ഞുണ്ടാകുന്നത് വരെ, എന്റെ മക്കൾ വീട് വെച്ച് പ്രത്യേകിച്ച് ചമ്പാഴക്കോട് താമസമാകുന്നത് വരെ, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചത് കൊണ്ടാണ് മരണത്തെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്. പക്ഷെ അത്രയെന്ന സമയം നമ്മൾ പ്രതീക്ഷിക്കരുത്. അള്ളാഹുവിന് വേണ്ടി അമല് ചെയ്യാനുള്ള ആയുസ്സിന് ദുആ ചെയ്യാം. പക്ഷെ എപ്പോഴും ഒരു സെക്കൻഡിൽ മരണം നമ്മളെ പിടിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുക തന്നെ വേണം. എത്രയോ നമ്മൾ കണ്ടില്ലേ, മോളെ കല്യാണത്തിന് പാട്ടുപാടുന്ന അച്ഛൻ കുഴഞ്ഞു വീണു മരിക്കുന്നു സ്റ്റേജിൽ കണ്ടില്ലേ നമ്മൾ വാട്സപ്പിലൂടെ? ഇന്നെല്ലാം അതിൽ കാണാലോ. മോളെ കല്യാണത്തിന്, മോളെ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സങ്കടം സഹിക്കാനാകാതെ വിരഹഗാനം പാടുന്ന അച്ഛൻ കുഴഞ്ഞു വീണു മരിക്കുന്നു.
ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഷെഡിൽ ബേറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന കായിക താരം ആ സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിൽ കുഴഞ്ഞു വീണു മരിക്കുന്നു. അസുഖം വന്ന് കൊറേ കാലം കിടന്നിട്ടില്ല, എല്ലാവരും കാണാൻ പോയി, ആ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്ന് ഒരു മനുഷ്യനും പറഞ്ഞിട്ടില്ല. ഒരു സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്നു. അങ്ങനെ തന്നെ മൊബൈലിലൂടെ നമുക്ക് അത് കാണിക്കാനും കാണാനും കഴിയുന്നു. ഇതൊക്കെ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അടിയിൽ ലൈക്ക് അടിക്കുക, അതിന്റെ അടിയിൽ മാഷാല്ലാ ഇന്നാലില്ലാന്ന് എഴുതുക. ഇതിനപ്പുറം അള്ളാഹുവെ ഞാനും എന്റെ ശരീരവും എത്ര കാലം കൊണ്ട് ഇവിടെ ജീവിക്കുന്നു, എത്ര ആളെ കബറടക്കി, എത്ര പേര് മരിച്ചു, എത്ര പേരെ കൊണ്ടുപോയി, എന്നിട്ടെന്തേ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താത്തത്? ഇതുപോലെ ഒരു ദിവസം ഞാൻ മരിച്ചാൽ ഒരു മൂന്ന് നാല് ദിവസം കൊണ്ട് എന്റെ ചർച്ചയും അവസാനിച്ചിട്ട് എന്നെ മറന്നു പോകുമല്ലോ, എന്റെ കുടുംബവും എന്റെ മക്കളും എന്നെ മറന്നു പോകുമല്ലോ എന്നെനിക്ക് എന്തുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നില്ലെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ഓർക്കണേ, വീണ്ടും വീണ്ടും നിങ്ങൾ ഓർക്കണേ. ആലോചിക്കുമ്പോ ശരിയല്ലേ, ഒരാഴ്ച കഴിഞ്ഞാ പിന്നെ നമ്മുടെ മക്കൾ ഉറപ്പിച്ചു, ഇനി വാപ്പ വരൂല്ല എന്റെ വീട്ടിലേക്ക്, ഇനി ഉമ്മയില്ല എന്റെ വീട്ടിലേക്ക്, അവര് തന്നെ ഉറപ്പിച്ചു, ഇനി അവർക്ക് വാപ്പയില്ല, ഇനി അവർക്ക് മക്കളില്ല, ഇനി അവർക്ക് ഉമ്മയില്ല, ഇനി അവർക്ക് ഭർത്താവില്ല, ഇനി അവർക്ക് ഭാര്യയില്ല. പിന്നെ അല്ലാഹുവേ, പിന്നെ ആകെ അതിന്റെ അടയാളം എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഖബറിലാണ്. ആ ഖബറിന്റെ അടുത്തേക്ക് വന്ന് ദുആ ചെയ്യുന്ന എത്ര ആളുകളാണ് അവിടെ, ആ ഉപ്പാക്കു വേണ്ടി, ഉമ്മാക്കു വേണ്ടി, ഭാര്യക്കു വേണ്ടി, ഭർത്താവിന് വേണ്ടി സുരക്ഷ ചെയ്യുന്നവരെത്രയാണ് ഒക്കെ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോ എവിടെയും ചർച്ചയില്ലാത്തവനായി ഈ നാട് മുഴുവനും നിന്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് നീ മാറിപ്പോയില്ലേ, എവിടെയും നിന്നെ കുറിച്ച് ചർച്ചയില്ല, ആരും നിന്നെ കുറിച്ച് പറയുന്നില്ല, ആരും നിന്നെ കുറിച്ച് ഓർക്കുന്നില്ല, രണ്ടു വർഷം മുമ്പ് ഇങ്ങനെ ഒരാൾ ഇവിടെ ജീവിച്ചിരുന്നോ എന്ന് പറയുന്നത് മാത്രം ഇങ്ങനെ കേട്ടിട്ട് അല്ലാഹുവേ ആ ഓർമ്മകൾ അങ്ങനെ അവസാനിക്കുകയാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, പള്ളിയുടെ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന ഖബർസ്ഥാനിലേക്ക് നോക്കിയിട്ട് ബഹുമാനപ്പെട്ടവര് കൂടെയുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നു, ഈ കിടക്കുന്നത് മുഴുവനും നിങ്ങളുടെ മുൻകാ ാണ് ഇനി നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പിന്നാലെ വരുന്നവർ നാളെ ഇതേ പള്ളിയിൽ വന്ന് നിന്നിട്ട് നിങ്ങളുടെ കബർ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇവരാണ് ഇപ്പൊ നിങ്ങളുടെ മുൻഗാമികൾ. ഇപ്പൊ നമ്മുടെ ഉപ്പുപ്പമാരും ഉമ്മമാരും കിടക്കുന്ന ഖബർസ്ഥാൻ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മൾ പറയും ഇത് നമ്മുടെ മുൻഗാമികളാണ്. കാലം താമസം ഒരുപാട് വരില്ല, നമ്മൾ അവിടെ പോയി കിടക്കും, നമ്മുടെ മക്കൾ വന്നിട്ട് പറയും ഇത് നമ്മുടെ മുൻഗാമികളാണ്. ഇത്രേ ഉള്ളൂ ജീവിതം. നിങ്ങളെ ഈ ഓട്ടവും ATM സൂക്ഷിച്ചു വെക്കലും തേക്കലും മിനിക്കലും ഒക്കെ കണ്ടാത്തോന്നും ആര് പോയാൽ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ മരിക്കൊള്ളുന്നു. സഹോദരിമാരൊക്കെ ഉണ്ടല്ലോ ഈ കാലഘട്ടത്തിലും ചില രക്ഷസുകൾ, എന്താണ് മറ്റേ പലരുടെയും ഫോട്ടോയുള്ള, പല ദൈവങ്ങളുടെ ചിത്രമുള്ള, ഈ പത്രത്തിലൊക്കെ വരുന്ന സാധനങ്ങളുണ്ട്. ശൂന്യതയിൽ നിന്ന് ഭസ്മമെടുക്കുന്ന കുറെ ആളുകളും മറ്റുമൊക്കെ മനുഷ്യ ദൈവങ്ങൾ, അവര് കൊടുക്കുന്ന മാല അണിഞ്ഞുകൊണ്ടിരിക്കുന്നു, അവര് കൊടുക്കുന്ന ഏലസ്, ഭർത്താവിന് 100 കൊല്ലം പൂർണ്ണമായി ജീവിച്ചിരിക്കാനുള്ള ഏലസ് കെട്ടിക്കൊടുക്കുന്നു, എന്നിട്ട് ഞാനും എന്റെ കുടുംബവും ഭദ്രമാണ്, നമ്മുടെ ജാതകത്തിൽ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ജാതകം എഴുതുന്ന നോക്കുന്ന മുസ്ലിം പെണ്ണുകളുണ്ട് എന്നത് സത്യത്തിൽ സങ്കടം തന്നെയാണ്. അമ്പാഴക്കോടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, നിങ്ങൾക്കെല്ലാം ഇച്ചിരി കൂടുതലാണ്, കുറവല്ല. ഇവിടെ ഉള്ളവർക്കെല്ലാം ഇച്ചിരി കൂടുതലാണ്, ആവേശം കൂടുതലാണ്, സ്നേഹം കൂടുതലാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയ വീട്ടിൽ ഒരാൾ എന്നെ കെട്ടിപ്പിടിച്ച് മാഷാല്ലാ കോയ്സ് എന്ന് പറഞ്ഞ എന്റെ വേദന ഇതുവരെ മാറിയിട്ട്, വെറുതെ പറഞ്ഞാട്ടാ അദ്ദേഹത്തിന് സങ്കടം ഉണ്ടാവണം, ഒറ്റ പിടിയാണ് വന്ന് ഇറങ്ങിയ ഉടനെ അതൊരു ആവേശമാണ്. ഈ മുസ്തഫ ഉണ്ടല്ലോ, മുസ്തഫ ഞാൻ വാട്സപ്പ് 2 എണ്ണം ബ്ലോക്ക് ചെയ്ത് 3-ാമത്തേതിലാണ് അപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തേക്ക് വാദിനി വിളിച്ച് വിളിച്ച് വിളിച്ചിട്ട് ഡേറ്റ് ഇല്ല എന്ന് പറയുമ്പോ പിന്നെ ആ ശരി ഉസ്താരെ എന്ന് പറഞ്ഞ് പോലല്ലേ ചെയ്യേണ്ടത്. അങ്ങനൊന്നുമല്ല, ഉണ്ടാക്കാനുള്ള എന്തൊക്കെ വഴികളാണ് ഉള്ളത് അതൊക്കെ അവൻ ചെയ്യണം. അങ്ങനെ ഇച്ചിരി കൂടുതലാണ്. ആ കൂടുതലായ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് മരണത്തിനോടുള്ള സ്നേഹമാണ്. ഈ ഗ്രാമപ്രദേശത്തോട് ഞാൻ തുറന്നു പറയാം, നിങ്ങളിപ്പോ പറയുമല്ലോ ഈ രാജ്യം മുഴുവനും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നത്തിന്റെ പരിഹാരം, അതിന്റെ കാരണം 100 ആണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇന്ന് കർണാടകയില്
ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, നമ്മുടെ രാജ്യം ഒരു മതത്തിന് മാത്രമുള്ളതാണെന്ന് ഉറക്കെ പ്രസംഗിച്ചപ്പോ ആ ചെറുപ്പക്കാരനെ ഷോപ്പിംഗ് മാളിൽ ഇട്ട് അവിടെ കൂടി നിന്ന് ജനങ്ങൾ മുഴുവനും തല്ലിച്ചതച്ചിട്ട് ഇന്നവൻ ഹോസ്പിറ്റലിന്റെ ഐസുവിൽ കിടക്കുകയാണ്. എന്തേ, ഒരു മുസൽമാന്റെ പേര് പറഞ്ഞിട്ട്, ഒരു മുസ്ലിമിന്റെ പേര് പറഞ്ഞിട്ട്, ഒരു ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് രാജ്യവ്യാപകമായി ലോകം വ്യാപകമായി അക്രമത്തിന് ജനങ്ങൾ തയ്യാറായി വരുന്നതിന്റെ കാരണമെന്ത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ വിഷം നിരിക്കുന്നവരുടെ മുന്നിലേക്ക് പാത്രത്തിൽ ഭക്ഷണം ഇട്ട് കൊടുക്കുമ്പോ ആർത്തിയോടെ അവർ ഭക്ഷണം കഴിക്കുന്ന പോലെ ഈ സുമ്മത്തിന്, ഈ മുസ്ലിം സമുദായത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ വാരി തിന്നുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ അന്ന് ഞങ്ങൾ കുറവായിരിക്കുമോ? നബിയേ, തുച്ഛമായ മുസ്ലിമേ ഉണ്ടാവുകയുള്ളൂ റസൂലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അല്ല, അന്ന് നമ്മൾ ഏറ്റവും അധികം കൂടുതലാണ്. ഒരുപാട് പള്ളികളുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് മുസ്ലിങ്ങളുണ്ട്. പക്ഷേ അവർക്കൊരു മാരകമായ വഹനം എന്ന് പറയുന്ന രോഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അത് എന്ത് രോഗമാണ് നബിയേ? ഇന്ന് പ്രതിഷേധത്തിന് മുൻനിരയിൽ നിന്നവരോട് ചോദിക്കുകയാണ്, നാളെ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കാൻ വരുന്നവരോട് ചോദിക്കുകയാണ്, ആ രോഗം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിയാൽ നമ്മുടെ സംഗമങ്ങൾ വിജയിക്കുകയാണ്, നമ്മുടെ പ്രതിഷേധങ്ങൾ വിജയിക്കുകയാണ്. ഏതാണ് ആ രോഗമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹുബ്ബു ദുനിയാ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള അമിതമായ പ്രേമവും മരണത്തിനോടുള്ള വെറുപ്പുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. എന്തിനാ നമ്മൾ പേടിക്കേണ്ടത്? അസ്രായീൽ വന്ന് കാലിന്റെ പാദവിരൽ മുതൽ റൂഹ് പിടിച്ചിട്ട് നമ്മുടെ വായിലൂടെയോ കണ്ണിലൂടെയോ ആ റൂഹ് ഊരിക്കൊണ്ടുപോകുമ്പോ ഈമാനോടെ ജീവിച്ചവരാണോ? അമ്പാഴക്കോട് ആരുടെയും പസാദ് പറയാത്തവരാണോ? ഈബത്ത് പറയാത്തവരാണോ? കല്യാണം മുടക്കാത്തവരാണോ? പള്ളിയുടെ പണമെടുത്ത് പുട്ടടിക്കാത്തവരാണോ? ഉമ്മയുടെ വയറ്റിലേക്ക് വേദന മാറാത്ത, പ്രസവത്തിന്റെ വേദന മാറാത്ത, പൊക്കിൽ കുടിയുടെ അറുത്ത് മുറിച്ച് കളയാൻ കഴിയാത്ത ബന്ധപ്പിന്റെ ഉടലായ ആ ശരീരത്തെ ബൂട്ടുകൊണ്ട് ചവിട്ട് തേച്ച മക്കളല്ലെങ്കിൽ, ഭാര്യയെ കൂട്ടുകാരും കൂട്ടിക്കൊടുത്തവനല്ലെങ്കിൽ, അറാമാല വരുമാനത്തിലൂടെ അമ്പാടക്കോട് കോടികൾ സമ്പാദിച്ചവനല്ലെങ്കിൽ പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അല്ലാഹു തീരുമാനിച്ച പോലെ നടക്കൂലേ? ഞാൻ എന്റെ പടച്ചവനോട് തെറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എന്റെ അല്ലാഹുവിനോട് ധിക്കാരം ചെയ്തിട്ടില്ല, ഞാൻ ഈമാനോടെ ജീവിച്ചവനാണ്, മരിക്കുമ്പോഴും അങ്ങനെ മരിക്കണം എന്ന് കൊതിച്ചവനാണ്, പിന്നവനെ വിടുന്നാണ് ഭയം വരുന്നത്. അതുകൊണ്ട് വഹനെന്ന് പറയുന്ന മാരക രോഗത്തെ മാറ്റിവെച്ചിട്ട് അല്ലാഹുവിന്റെ പരലോകത്ത് പൗരത്തിന്റെ രജിസ്ട്രേഷനിൽ ഒപ്പുവെക്കാ എന്തമ്പാഴക്കോട് വന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനന്മാർ മുഴുവനും ചിന്തിച്ചത് അല്ലാഹുവേ, പുഞ്ചിരിയോട് സ്നേഹിതൻ കിടക്കുന്ന പോലെ, മണവറയിൽ കിടക്കുന്ന പോലെ കബറന്തകത്ത് കിടക്കാനാണ് പുന്നാര ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള വഴി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചില മഹാന്മാർ മരണപ്പെട്ട രംഗം നമ്മുടെ മനസ്സിൽ നിന്നും മായൂല, അവിടെ മുഖം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകൂല, അവിടെ ചിരി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മായൂല. കൊണ്ടോട്ടിയിൽ മീൻ ചന്തയിലൂടെ തന്റെ കുടുംബത്തിന് മത്സ്യം വാങ്ങാൻ നടന്നുപോയ ചെറുശ്ശേരി സൈനുദ്ദീൻ ഉസ്താദ് മരണപ്പെട്ടപ്പോ ആ ബഹുമാനപ്പെട്ടവർ മരിച്ചു കിടക്കുന്ന ഫോട്ടോ ചില വാട്സപ്പിലൂടെ അങ്ങോട്ട് വൈറലായപ്പോ അത്ഭുതപ്പെട്ടു പോയില്ലേ? എങ്ങനെ കഴിയുന്നു ഇങ്ങനെ ചിരിക്കാൻ? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചില്ലേ, എങ്ങനെ കഴിയുന്നു ഉസ്താദിന്റെ ഫോട്ടോ കണ്ടോ? അല്ലാ, എങ്ങനെ കഴിയണോ ഇങ്ങനെ ചിരിച്ചോണ്ട് കിടക്കാൻ? അങ്ങനെ ജീവിച്ചു അതുകൊണ്ടാണ്, അങ്ങനെ ജീവിച്ചു അതുകൊണ്ടാണ്. ഈമാൻ മിനിക്ക് മിനിക്ക് എടുത്തു, തഖ്‌വയെ ചേർത്തു പിടിച്ചു, അല്ലാഹുവിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് മരണം അവർക്കൊരു വിഷയമല്ലാതെ. അത്തിപ്പറ്റ ഉസ്താദ് ദാ കുമരം പുത്തൂർ ഉസ്താദിന്റെ മകൻ ഈ സദസ്സിലുണ്ട്. നല്ല ഒരു ഉപ്പയുടെ മരണം കണ്ടുകൊണ്ട് കണ്ട് സന്തോഷിച്ചവരാണ്, കരഞ്ഞവരല്ല. ഉപ്പാക്ക് നല്ലൊരു മരണമല്ലേ അല്ലാഹു കൊടുത്തത്?
ദീനിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ പറ്റുന്ന ആയുസ്സും സമ്പത്തും മുഴുവനും സമർപ്പിച്ചിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി. അങ്ങനെ അഭിമാനിക്കാൻ, ഒരു മരണത്തെ കുറിച്ച് അങ്ങനെ അഭിമാനിക്കാൻ പറ്റുമെങ്കിൽ ആ ജീവിതം എന്തുകൊണ്ട് നമുക്ക് പകർത്തിക്കൂടാ? എന്തുകൊണ്ട് അതുപോലെ നമ്മുടെ ഈമാനെ നമുക്ക് മെരുക്കിയെടുത്തൂടാ? അതിനുവേണ്ടി ശ്രമം നടത്തുക. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ചില ആളുകൾ മരണപ്പെടുമ്പോ അള്ളാഹു എവിടെ നെറ്റി ഉയർത്തിയിരിക്കുന്നത് കാണാ. അള്ളാഹുവിന്റെ റസൂല് പറയാണത് നല്ല അടയാളമാണ്. നെറ്റിത്തടത്തിന്റെ വിയർപ്പ് ഇങ്ങനെ പറ്റിയിരിക്കുന്ന മയ്യത്ത് മരിക്കുമ്പോ നെറ്റിത്തടം ഇങ്ങനെ വിയർത്തിയിരിക്കുന്നത് നല്ല മരണത്തിന്റെ അടയാളം. ഒട്ടകത്തിന്റെ ഞരങ്ങല് പോലെ ചില ശബ്ദം കേൾക്കും മരിക്കുമ്പോ. വളരെ മോശമാണെന്നാണ്, വളരെ മോശമാണ്. ഒരു കാര്യം ഉറപ്പാണേ, മരിക്കാത്ത ആരും ഈ ദുനിയാവിൽ ഉണ്ടാവില്ല. എന്തായാലും മരിക്കും, അത് നിങ്ങൾ ആദ്യം ഉറപ്പിക്കണമെങ്കിൽ അത് നിങ്ങൾക്ക് എഫക്ട് ചെയ്യുള്ളു. മരണം ഉറപ്പാണ്. ആരുടെ ഏലസ് കിട്ടിയാലും എന്തൊക്കെ മാല കഴുത്തി തൂക്കിയാലും സംഭവം റെഡിയാവും. രാവിലെ നടക്കാൻ പോണോണ്ട് മരിക്കൂല എന്ന് ഏതെങ്കിലും താത്ത പറഞ്ഞോ നിങ്ങളടുത്ത്? സഹോദരിമാരൊക്കെ ഇന്ന് വെളുപ്പിന് നടക്കലാണല്ലോ, 2 മണിയാകുമ്പോഴത്തോടെ ഇങ്ങനെ ഓടണാണ് റോഡിലൂടെ. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ അങ്ങനെ തന്നെ നടക്കാൻ പോകുന്നു, ജിമ്മിന് പോകുന്നു. ഇന്ന് സ്ത്രീകളൊക്കെ ജിമ്മിൽ ഭയങ്കര ഇതാ, ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ട്രാക്ക് ഷൂട്ടൊക്കെ ഇട്ടിട്ട് എല്ലാവരും സ്ലിം ബോഡിയാക്കി ശരീര ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ശരിയാണ്, പക്ഷെ അങ്ങനെ ചെയ്തത് കൊണ്ട് മരിക്കൂലെന്ന് പറയാൻ പറ്റുമോ? ആറ്റിങ്ങലുള്ള ഒരു ജിംനേഷ്യം നടത്തുന്ന ഒരു പ്രിയപ്പെട്ട ആരോഗ്യ ദുരഗാത്തനായ സഹോദരൻ ജിമ്മ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. അസറായലിന് ജിമ്മ് കണ്ട് മസിൽ കണ്ട് അസറായലിന് പേടിയൊന്നും വരില്ല. അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. പിന്നെ അത് നമ്മുടെ ആരോഗ്യത്തിന് നമ്മുടെ ഭക്ഷണക്രമമൊക്കെ വെച്ചിട്ട് നമുക്കൊരു ചെറിയ ശ്രദ്ധ നല്ലതാണ് എന്ന് മാത്രമേ ഉള്ളൂ. നടക്കാം, ഓടാം, ചാടാം, ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, അവർത്ത് മറച്ചുകൊണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ആരോഗ്യ സംരക്ഷണത്തിനാ. പക്ഷെ അതൊന്നും മരിക്കുന്നതിന് തടസ്സമാണ്, മരിക്കാതിരിക്കാനുള്ള മരുന്നാണ് എന്ന് ആര് ലോകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും മരിക്കും. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതി, അങ്ങനെ ചിന്തിക്കരുത്. അത് ശരീരത്തിനോട് ചെയ്യുന്ന അക്രമമാണ്. ഭക്ഷണത്തിന് ക്രമപ്പെടുത്തുക, ഉറക്കത്തെ ക്രമപ്പെടുത്തുക, എല്ലാം ആവശ്യമാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പറ്റൂല. മരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് ശരീരത്തെയും മനസ്സിനെയും പിടിച്ചു നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ചില ആളുകൾ മരിക്കുമ്പോ അവരുടെ ശരീരത്തിന്റെ മുഖത്തിന്റെ നിറം പോലും വഹമദ ലൗനുഹു, അവരുടെ നിറം പോലും വ്യത്യാസമായി പോകുന്നതാണത്രേ. മോശമായ മരണത്തിന്റെ അടയാളമാണ് അതൊക്കെ. കളറു മാറി, കണ്ണു പുറത്തേക്ക് തള്ളി, കണ്ടാൽ ഭയപ്പെടുന്ന കോലത്തിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് വരുത്തരുത്. അല്ലാ, നല്ല പുഞ്ചിരിയോടെ നല്ല ഈമാനിന്റെ നിറവോടെ മരിച്ചു കിടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് തരണേ. അല്ലാ, എപ്പോഴാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അതിനു വേണ്ടി ഒരുങ്ങി തയ്യാറെടുത്തിരിക്ക, ഞങ്ങൾക്കതിന് എപ്പോഴാണ് സമയമെന്നറിയില്ല. മരണത്തെ സ്നേഹിച്ചുകൊണ്ട് ഉമർ ഖയ്യാം എന്ന മഹാനായ കവി ആ മരണത്തെ സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞത്, മരണമേ ഞാൻ നിന്നെ മാടി വിളിക്കുന്നു, കാമുകനായി ഞാൻ നിന്നിൽ ലയിക്കുന്നു. മരണത്തെ ഒരു കാമുകയാക്കി, എന്നിട്ട് കാമുകനായി ഉമർ ഖയ്യാം ആ മരണത്തെ പ്രേമിക്കുകയാണ്. നീ എന്നാ വരുന്നത്? നീ എന്നാ വരുന്നത്? നീ എന്നാ വരുന്നത്? ഞാൻ നിന്നെ കാത്തിരിക്കുന്നു എന്ന് ഉമർ ഖയ്യാം റളിയല്ലാഹു അൻഹു പാട്ടുപാടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, യമൂത്തു കുല്ലു ഇൻസാനിൻ അലാ മാ ശാലേ, ഒരു മനുഷ്യൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അവൻ അങ്ങനെയാണ് മരിക്കുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വയുബഅസു അലാ മാ മാതഅലേ, അവൻ എങ്ങനെയാണോ മരിക്കുന്നത് അങ്ങനെയാണ് ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെയാണ് മരിക്കുന്നത്. ജീവിതം എങ്ങനെയെങ്കിലും ആവട്ടെ, മരണം സൂപ്പർ ആവട്ടെ, അത് നടക്കൂല. നിങ്ങൾ ദുആ ചെയ്താലും നടക്കൂല. ഒരു പലിശക്കാരൻ ഇവിടെ വന്ന് ഈമാനോടുകൂടി മരിക്കാൻ വേണ്ടി ഇവിടെ മദ്രസയ്ക്ക് സ്ഥലം വാങ്ങണമെന്ന് പറഞ്ഞു, 10 സെന്റ് സ്ഥലം ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കാം, ഇതാ 15 ലക്ഷം രൂപ ഉണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം, എനിക്ക് ഈമാനോടുകൂടി മരിക്കണമെന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതം അതുവഴി വന്നെങ്കിലേ ആ രീതിയിൽ അള്ളാഹു മരണം കൊടുക്കുള്ളൂ. 10 ലക്ഷം രൂപ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ആർക്ക് ഈമാനോട് മരിക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ സംഘാടകർ പറയാം, ആരെങ്കിലും 1 ലക്ഷം തരാനിരുന്ന അതും പോയല്ലോ ഉസ്താദ്. അങ്ങനല്ല.
മരണത്തെ തൊട്ടുള്ള കളി വേണ്ട, വേറെന്തോ നിങ്ങൾ ചോദിച്ചോ, ചിലപ്പോ അതൊക്കെ അള്ളാഹു തരുമായിരിക്കും. നബി തങ്ങൾ പറയുകയാണ്, യമൂത്തു കുല്ലു ഇൻസാനിൻ അലാ മാ ആശാലൈ, നിങ്ങൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അങ്ങനെ നിങ്ങൾ മരിക്കുള്ളൂ, അല്ലാതെ മരിക്കുമ്പോ മാത്രം ഒരു പുതിയത് നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ മരിക്കോളൂ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ത റസൂലിനെ ഹൃദയത്തിൽ കൊണ്ട് നടന്നു, മരണപ്പെട്ടപ്പോഴും അങ്ങനെ, കബറടക്കിയപ്പോഴും അങ്ങനെ, ലമ്മുൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ അടുത്തേക്ക് എന്റെ ഹബീബിനെ ചേർത്ത് വെക്കൂ എന്ന് അശരീരി മസ്ജിദുൻ നബവിയുടെ അകത്തേക്ക് മയ്യത്ത് കൊണ്ടുവച്ച ഫറൗലാ ശരീഫിന്റെ ഭാഗത്തിരുന്ന് കേട്ടുപോയെങ്കില് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അന്നലുറു ഇലാ വജിഹിക യാ റസൂലല്ലാ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കലാ നബിയേ, വൽ ജുലൂസു മഅക യാ ഹബീബല്ലാ, അങ്ങയുടെ അടുത്തു വന്നിരിക്കലാണ് നബിയേ, വയുംഫാഖു മാലി ലദൈകയാ നബിയല്ലാ, അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് പണം കൊടുക്കലാ നബിയേ. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മൂന്ന് ഇഷ്ടം ഏതാണ്? ഒന്ന്, അങ്ങയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക, ഇത്ര കണ്ടാലും പുതി തീരാതെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുക. പള്ളിയിൽ നിന്ന് അവസാനം പോകുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ സമയം വരെയും കണ്ടുകൊണ്ടിരിക്കും. ആദ്യം വരുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം മുതൽ കാണാനാണ്. ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഇരിക്കാൻ ഇടം കിട്ടാൻ എല്ലാരും ഒരുമിച്ച് വന്നാൽ ഞറുക്കിടുമായിരുന്നു പള്ളിക്കകത്ത്. നമ്മളോ അങ്ങോട്ട് കയറില്ലടാ, അങ്ങോട്ട് കയറില്ലടാ, എന്നിട്ട് വാപ്പ മാത്രം പുറകിലോട്ട് പോവാണ്. നമ്മൾ പള്ളി പോലെ അങ്ങനെ കയറില്ലടാ, അങ്ങോട്ട് കയറില്ല, അവിടെ സ്ഥലമുണ്ട്, നമുക്കതൊന്നും വേണ്ട, നമ്മൾ നേരത്തെ എല്ലാം മാച്ച് ഒപ്പിട്ട് നേരെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി കാത്തിരിക്കണ ഹോജായ, ബാക്കിയുള്ള ഇങ്ങനെ പറയാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എനിക്കവിടെ ഇടം വേണമെന്ന് പറഞ്ഞു വാശി പിടിക്കുമ്പോ ആദ്യം വന്ന അഞ്ച് ആറ് ആളുടെ പേരെഴുതിയിട്ട് ഞറുക്കിടും. ആ പേരെടുക്കുന്നവർക്ക് മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. കിട്ടിയില്ലെങ്കിൽ കൽബ് പൊട്ടി കരയും. എന്തിനാണെന്ന് ചോദിക്കുമ്പോ പറയും, സലാം വിട്ടിയിട്ട് പിന്നാരെ ഹബീബ് വലത്തേക്ക് തിരിഞ്ഞിരിക്കുമ്പോ എനിക്ക് ആ മുഖം വീണ്ടും കണ്ടുകൊണ്ടിരിക്കാലോ എന്ന് അബൂബക്കർ സിദ്ദീഖ്. ഇതാണ് യഥാർത്ഥ സ്നേഹം. നബിദിനത്തിന് ചോറും വെച്ച് നിന്ന് പ്രാവശ്യം പോത്ത് പോരെ ഓമാർ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് ബീഫിനെ കുറ്റം പറഞ്ഞിട്ട് പോണ പ്രേമമല്ല, അതല്ല, ഹൃദയത്തിൽ ഇങ്ങനെ കത്തിപ്പടരുന്ന പ്രേമമായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ മരിച്ചു. ആരംഭ റസൂലിന്റെ അരികത്തായുറങ്ങുന്ന അതിർപ്പു അബൂബക്കർ റളിയല്ലാഹു, അവരുടെ ചരിതത്തിൻ മധുരത്തെ നുകർന്നീടല്ലാ, കവാടങ്ങൾ തുറന്നു ഞാൻ മദീനയിൽ, സുബ്ഹാന്റെ റസൂലിന്റെ അരികിൽ ചെന്നേ, സ്വർഗനിലാവിന്റെ സുഖം റൗള ശരീഫും തന്നേ, മലരായ മലരെല്ലാം മദീനയിൽ വിടരുമ്പോൾ, മദിയാകാതകന്നുണ്ട് സ്വലാത്തും ചൊല്ലി ഒലിവർ ബിലാലെന്ന് മുഴങ്ങിയ അദാനും ലംഗി. അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് പറഞ്ഞാൽ പിന്നെ ലോക വിശ്വാസികൾ ഒന്നടങ്കം സലാം പറയണ ഹബീബായി അടുത്ത് കിടക്കണില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ മരിക്കും. ഞാൻ ഉറപ്പ് പറയാണ്, എനിക്ക് മദീനത്ത് മരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഉമ്മയെക്കാൾ ഉപ്പയെക്കാൾ ഭർത്താവിനേക്കാൾ സർവ്വതിനേക്കാൾ നബിയെ സ്നേഹിച്ച് 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 സലാത്ത് ചൊല്ലി മുത്തുനബിക്കു വേണ്ടി സദഖ, മുത്തുനബിക്കു വേണ്ടി സലാത്ത്, എല്ലാം മുത്തുനബിക്കു അങ്ങനെ പ്രേമിച്ച് നിഷ്കളങ്കമായി ജീവിക്കുന്ന ഒരു പെണ്ണും ആണും മദീനത്ത് തന്നെ മരിക്കോളൂ. ആശങ്കൊന്നും വേണ്ട, ദുനിയാവിൽ ഇങ്ങനെ അടിച്ചു പിടിച്ച് കിടന്നിട്ട് മദീനത്ത് മരിക്കാൻ വേണ്ടി ഒരു 4,444 രൂപ എന്റെ പരിപാടി അങ്ങനെ മരിക്കൂല. ആ പൈസ പോക്ക് തന്നെ കിട്ടൂല.
ആ ഹൃദയത്തിൽ അങ്ങനെ അരക്കിട്ടുറപ്പിച്ച പോലെ ഒന്നുമില്ല. ദുനിയാവിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിൽ മാറ്റം ഉണ്ടാവൂല. അങ്ങനെ ജീവിച്ച് എത്ര ആളുകൾ ഇന്ന് മദീനത്ത് കിടക്കുന്നുണ്ട് ആ ചാരത്ത്. അതാണ് അതാണ് അപ്രായം. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നവരെന്ന് ലോകത്ത് പുറമെ കാണുന്നവരല്ല, നിങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ നിങ്ങൾ മരിക്കും.